ഹലോ ഫ്രണ്ട്സ്, വണ്ടി സിയാസ് ആണ്. സിയാസ് 2016 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 157,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 സർവീസ്, മേജർ സർവീസ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലച്ച് നല്ലോണം ഹാർഡ് ഉണ്ട്, ക്ലച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യണം. ക്ലച്ച് നമ്മളൊക്കെ പെഡൽ ഒന്ന് ഫസ്റ്റ് ഗിയറിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കണം. പിന്നെ വണ്ടി ഓഫ് ചെയ്യുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു ചെറിയൊരു ഇടുപ്പോട് കൂടിയിട്ടാണ് സ്റ്റാർട്ടാകുന്നത്, ഇടുപ്പോട് കൂടിയിട്ടാണ് ഓഫാകുന്നത്. പിന്നെ അതിന് ബെഡ് എന്തായാലും നമുക്കൊന്ന് നോക്കേണ്ടി വരും. ബെഡിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഈ സെയിം പ്രശ്നം വരും ഇതിനകത്ത്. അപ്പോൾ അതും കൂടെ എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നോർമൽ റോഡിൽ വലിയ കുഴപ്പമില്ല, പുള്ളിങ്ങിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഒരു ഹമ്മിങ് നോയ്സ് നമുക്ക് മൗണ്ടിൻ്റെ എൻജിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഹമ്മിങ് നോയ്സ് നമുക്ക് ഉള്ളിലേക്ക് വരുന്നത്. അത് മൗണ്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. വേറെ എൻജിൻ പരമായിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് അല്ല അത്, ഒരു ഹമ്മിങ് നോയ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എൻജിൻ്റെ ഡ്രൈവ് ബെൽറ്റ് സൈഡ് ഒരു ചെറിയൊരു നോയ്സ്, ഒരു കുറന്ന് പറഞ്ഞിട്ടൊരു നോയ്സ്, അരയുന്നത് പോലൊരു നോയ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രമേ അത് അറിയുള്ളൂ. ഇനിയിപ്പോൾ ഓൾട്ടർനേറ്റർ പുള്ളിയാണോ, ഇനിയിപ്പോൾ ഐഡ്ലർ ആണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ മാത്രമേ അതിനകത്ത് അറിയുള്ളൂ. പിന്നെ സസ്പെൻഷൻ ഭാഗത്ത് നമ്മൾ റഫ്റോട്ടിൽ ഓടിച്ചാൽ മാത്രമേ അറിയുള്ളൂ എന്താണെന്നുള്ള കംപ്ലൈൻറ്റ്. കസ്റ്റമർക്ക് ഉള്ള കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ EGR മാനിഫോൾഡ് ക്ലീൻ ചെയ്യുക, അതുപോലെ ക്ലച്ച് സെറ്റ് മാറുക, ടൈമിംഗ് കിറ്റ് മാറുക, ഇതാണ് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ്. പിന്നെ ബാക്കിയുള്ള നമുക്ക് ഫുള്ളായി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. നോർമൽ റോഡിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ക നോർമലായിട്ട് തന്നെയാണ് റണ്ണാകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പോക്കറ്റ് റോഡിൽ കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പറയാം. ബോഡി സൗണ്ട് ഉണ്ട്, കടപറ കടപറ എന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ട്. സസ്പെൻഷൻ ഭാഗത്ത് ചെറിയൊരു നോയ്സും വരുന്നുണ്ട്. കാലിപ്പർ പിന്നെ അങ്ങനെ ഉള്ളതായിരിക്കാനാണ് സാധ്യത. വേറെ പ്രത്യേകിച്ച് ഷോക്കിൻ്റെയോ അങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് പൊക്കി നോക്കിയാലേ അറിയുള്ളൂ. ചെറിയൊരു സസ്പെൻഷൻ നോയ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു റഫാണ്, റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി. ഒരു സ്മൂത്ത് ഇല്ല, റോഡ് ഷോക്ക് കംപ്ലീറ്റും ബോഡിയിലേക്ക് വരുന്ന ഒരു ഫീല് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗാരേജിൽ കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം ബാക്കി എന്തൊക്കെ പാർട്സാണ് ഇതിനകത്ത് പോയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ലക്ഷം ഓടിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കസ്റ്റമർ വണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലെയും റിയറിലെയും ബമ്പർ പെയിൻറ് ചെയ്യാനുണ്ട്. ആ ഭാഗത്ത് മാത്രം ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, ബാക്കി ബോഡി എല്ലാം പക്കയാണ്. ഇത് മാത്രം ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, അപ്പോൾ അതും കൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മാനിഫോൾഡ് EGR ആണ് അയക്കുന്നത്. അതിൻ്റെ ബോൾട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ഇറക്കി പുറത്ത് വെച്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിന് ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക്. ആദ്യം മാനിഫോൾഡ് EGR ആണ് ഇതിനകത്ത് അയക്കുന്നത്. അത് മാത്രമല്ല ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ലീക്കും വരുന്നുണ്ടല്ലേ, അതുള്ള ഓയിൽ ലീക്ക് ഇവിടുന്ന് പമ്പിൻ്റെ സൈഡിൽ നിന്ന് താഴത്തേക്ക് ഫുള്ളായിട്ട് ഓയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അഴിച്ച് റീസീൽ ചെയ്ത് പക്കയായിട്ട് തിരിച്ച് കയറ്റുന്നു, കറക്റ്റായിട്ട് കയറ്റാം. ഇപ്പോൾ വേറെ വർക്ക് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ എന്താ ഫ്രണ്ട് ബ്രേക്ക് പാഡാ, ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കംപ്ലൈൻറ്റ് ഉണ്ട്, ലോവർ ആമിൻ്റെ ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ട്, അതുപോലെ കാലിപ്പറിൻ്റെ പിന്ന് നമ്മൾക്കൊന്ന് കറക്റ്റ് പക്കയായിട്ട് ഒന്ന് ഷിം ചെയ്ത് കൊടുക്കണം. പിന്നെ വേറെ ഷോക്കോ കാര്യങ്ങളോ ഒന്നും വലിയ പ്രശ്നമോ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗത്തേക്കൊന്നും നോക്കണ്ട. ഏകദേശം ഈ ഒരു വർക്കാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ നമുക്ക് ബെഡ് അഴിച്ചൊന്ന് നോക്കാം, ഗിയർ ബോക്സ് ഇറക്കുമ്പോൾ ആ ബെഡ് അഴിച്ചിട്ട് ബെഡ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ബോൾട്ട് അഴിച്ച് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം ബ്ലോക്ക് ഉണ്ട് ഇതിനകത്ത്. ഇനി നല്ലോണം കെമിക്കൽ ഇട്ട് നമുക്ക് ഫുള്ളായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇതോടെ കൂടി തന്നെ നമുക്ക് എൻജിൻ്റെ ക്ലച്ച് സെറ്റും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് തന്നെ ഇതിനകത്ത് മാറാം. സിയാസിൻ്റെ ടൈമിംഗ് കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ അഴിച്ച ടൈമിംഗ് കിറ്റ്, ചെയിൻ, അതിൻ്റെ പാഡ്, ടെൻഷനർ, അതിൻ്റെ വീല് എല്ലാം ഇതാണിപ്പോൾ മാറ്റിയത്.
പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നതെല്ലാം പോയി ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. ഒരു പാഡാണ് പാഡിൻ്റെ, എല്ലാ ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് മാനിഫോൾഡ് പിടിപ്പിക്കാനുണ്ട്, അതുപോലെ തന്നെ ക്ലച്ചും മാറാനുണ്ട്. സിയാസിൻ്റെ ഓയിൽ ലീക്കിനായിട്ട് പമ്പ് അയച്ചിട്ടുണ്ട്. അയച്ച് നോക്കുമ്പോൾ അതിൽ നേരത്തെ കയറ്റിയതിൻ്റെ കംപ്ലൈൻ്റ് ഇനി എന്താണെന്നറിയില്ല, അതിൽ ഓറിങ് കട്ടായി കിടക്കണം, അതുകൊണ്ടാണ് ആ ലീക്ക് കംപ്ലീറ്റ് ആയിട്ടും പുറത്ത് വന്നിരിക്കുന്നത് അല്ലേ. ഓറിങ് കട്ടാണ്, അതിനകത്ത് കട്ടായിട്ടാണ് കയറ്റുമ്പോൾ കറക്റ്റായിട്ട് ഇത് കറക്റ്റ് ഗ്രീസ് ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. അല്ലാത്ത പക്ഷം ഇത് എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് ബോഡിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഓറിങ് കട്ടാവും. അപ്പോൾ അങ്ങനെയാണ് ലീക്ക് വന്നിരിക്കുന്നത് ഇത് അല്ലേ. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓറിങ് മാറ്റാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്, ഗിയർ ബോക്സ് ഇറക്കി ക്ലച്ച് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അതിലുള്ള ക്ലച്ച് മൊത്തം തേഞ്ഞ് കംപ്ലീറ്റും പോയി ഉണ്ടല്ലേ. അങ്ങനെ വരുമ്പോൾ മൈലേജ് ഷോട്ട് നല്ലോണം വരും, അതുപോലെ തന്നെ ക്ലച്ച് ഭയങ്കരമായിട്ട് റേസ് ആവുകയും ചെയ്യും. സപ്ലൈറ്റ് നമ്മൾ മാരുതിയുടെ ഓയി തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാറോട് വേണം കാരണം മാരുതിയുടെ എടുത്തിട്ടുണ്ട്. 3550 രൂപ വരുന്നുണ്ട് ക്ലച്ച്, രണ്ടും കൂടെ സെറ്റോട് കൂടിയിട്ടാണ് വരിക. അതുപോലെ തന്നെ സിലിണ്ടർ നമ്മൾ അതിനകത്ത് മാറിയിട്ടുണ്ട്, ക്ലച്ച് സിലിണ്ടർ മാറിയിട്ടുണ്ട്. അതിന് ഏകദേശം 3590 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. ക്ലച്ചിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ബെൽറ്റിൻ്റെ നോയ്സ്, ബെൽറ്റ് പുതിയത് ഇട്ടിട്ടും ബെൽറ്റിൻ്റെ ഒരു നോയ്സ് വീണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു കല 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 എന്നൊരു സൗണ്ട്. നോക്കുമ്പോൾ ഓൾട്ടർനേറ്റർ പുള്ളി, നമ്മൾ ഐഡ്ലർ പുള്ളിയും മാറി, എന്നിട്ടും കംപ്ലയിൻറ്റ് കറക്റ്റ് ആകുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്ററിൻ്റെ ഒരു സൗണ്ട് പോലെ തോന്നുന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഐഡ്ലർ പുള്ളിയും മാറ്റിയത്. പക്ഷേ ഐഡ്ലർ പുള്ളിയും മാറ്റിയിട്ടും അതേ സൗണ്ട് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഓൾട്ടർനേറ്റർ പുള്ളിയാണ് കംപ്ലയിൻറ്റ്. ഓൾട്ടർനേറ്റർ പുള്ളി രണ്ട് സൈഡ് കറങ്ങുന്നുണ്ടെങ്കിലും ബാക്ക് സൈഡിലേക്ക് കറങ്ങുന്നത് ഒരു പിടുത്തത്തോട് കൂടിയിട്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരിങ്ങും പോയതുപോലൊരു ഫീലിങ്ങിലാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ സൗണ്ടും വരുന്നത്, കലകലകല എന്നുള്ളൊരു സൗണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മാറ്റാം. നമ്മുടെ സിയാസിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ 1 lakh മേജർ സർവീസാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഡീസൽ ഫിൽറ്റർ, ക്ലച്ച് വർക്ക്, പിന്നെ അതുപോലെ ടൈമിംഗ് കിറ്റ്, ഇ ജി ആർ, മാനിഫോൾഡ്, ഇൻ്റർകൂളർ, എയർഫ്ലോ സെൻസർ, എയർ മാറ്റ് സെൻസർ, ക്ലീനിങ്, ഇത്രയും വർക്ക് ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. കസ്റ്റമറുടെ കംപ്ലയിൻ്റ് ഏകദേശം അതൊക്കെ തന്നെയാണ്, നീ ടു റീപ്ലേസ് ക്ലച്ച്, ടൈമിംഗ് കിറ്റ് റീപ്ലേസ്, ഇ ജി ആർ ക്ലീനിങ്, ഓൾ ബ്രേക്ക്, പിന്നെ ഫുൾ ചെക്കപ്പ് ഉണ്ട്, നീഡ് ചെക്ക്, നീഡ് ടു ചെക്ക്, എൻജിൻ അബ്നോർമൽ നോയ്സ്. അത് ഓൾട്ടർനേറ്ററിൻ്റെ നോയ്സ് ആയിരുന്നു. ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി പോയിട്ട് സ്റ്റക്കായിട്ടാണ് ആ നോയ്സ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് വർക്ക് ഉണ്ട്, ഫ്രണ്ട് റിയർ ബമ്പർ, നീഡ് ടു പോളിഷ്, ഹെഡ്ലൈറ്റ് പോളിഷിങ് ഉണ്ട്, അത് രണ്ടും ചെയ്യാനുണ്ട്. നീഡ് ടു കറക്റ്റ് ഹെഡ്ലാമ്പ്, ഫോഗ് ലാമ്പും ഹെഡ്ലാമ്പും അതിൻ്റെ ലെഗ് പൊട്ടിയിട്ടുണ്ട്, അതും ക്ലിയർ ആക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കംപ്ലൈൻ്റാണ് കസ്റ്റമറിൻ്റെ നിന്ന് കിട്ടിയത് നമുക്ക്. പിന്നെ അതിൽ കൂടെ നമ്മൾ ചെക്ക് ചെയ്തതിലും വലിയ ഫോൾട്ടുകളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നമ്മൾ പിന്നെ ചെയ്തിട്ടുള്ളൂ, പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ വർക്ക് എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ ഒരു എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ് കത്തിയായിരുന്നു നമ്മൾ കുറച്ച് മുന്നേ ഓടിച്ചപ്പോൾ. അപ്പോൾ എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റും കത്തിണ്ടായിരുന്നു, ആ ഒരു അബ്നോർമൽ നോയ്സ്, എഞ്ചിൻ നോയ്സ് പോലെ ക്നോക്കിംഗ് നോയ്സ്, നോസലിൻ്റെ ക്നോക്കിംഗ് നോയ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ തെർമോസ്റ്റാറ്റിൽ വരുന്ന സ്വിച്ച്, ഹീറ്റർ നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്ന സ്വിച്ച് നേരെ കൊടുക്കാഞ്ഞിട്ടാണ്, കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് പ്രസ് ആയിട്ടില്ല. അതുകൊണ്ട് കോൺടാക്ട് കിട്ടാത്തത് കൊണ്ടാണ് ആ കോഡ് കയറി വന്നത്, വാണിംഗ് ലൈറ്റ് വന്നത്. പിന്നെ നമ്മളത് ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഇപ്പോൾ വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ നോയ്സും പക്ക സൈലൻ്റ് തന്നെയാണ്. വണ്ടി എന്താ പറയുക, ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റോക്കറ്റ് പോകുന്ന പോലെയാണ് പോകുന്ന വണ്ടി, അത്രയും സ്മൂത്ത് ആയിട്ടുണ്ട്, അത്രയും പുള്ളിങ് ആയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി. നമ്മൾ കാല് കൊടുത്ത് അതിനനുസരിച്ച് പെർഫോമൻസ് ഉണ്ട്. ചെറിയൊരു സ്മോക്ക് ബാക്കിൽ വരുന്നുണ്ട്, ആ സൈലൻസറിലുള്ള പൊടിയാണ് വരുന്നത്, അല്ലാതെ ബ്ലാക്ക് സ്മോക്ക് അല്ല, സൈലൻസറിലുള്ള ഒരു പൊടി ആണ് അത് കയറി വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനിഫോൾഡ് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു, എയർമാസ് സെൻസർ ഫുള്ള് ബ്ലോക്കായിരുന്നു, അതിന് സെൻസ് ചെയ്യാനുള്ളൊരു ഒരു ഗ്യാപ്പ് പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല, കംപ്ലീറ്റും ബ്ലോക്കായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ പക്ക ക്ലീൻ ചെയ്ത് റെഡിയാക്കിയപ്പോൾ അത് കംപ്ലീറ്റും സോൾവ് ആയിട്ടുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ എയർഫ്ലോ സെൻസറും കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ട്, എയർ ഫിൽട്ടർ മാറ്റേണ്ട ആവശ്യം വന്നില്ല, എയർ ഫിൽട്ടർ പക്ക ക്ലീൻ ആയിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ നമ്മൾ എയർ അടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്, ഡീസൽ ഫിൽട്ടർ മാറ്റിയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. 100,000 എല്ലാ സർവീസും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു കടകടാന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ ഒരു സൗണ്ട് ഇതിനകത്തില്ല, പക്കയായിട്ട് സൈലൻ്റ് ആയിട്ടുണ്ട്. സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. പിന്നെ നമ്മളെപ്പോഴും ഈ ജാർ മാനിഫോൾഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോസിലിൻ്റെ സൗണ്ട് എപ്പോഴും വരും. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ കസ്റ്റമറൊക്കെ വണ്ടി ഓടിച്ചിട്ട് റിട്ടേൺ വിളിച്ച് ചോദിക്കാറുണ്ട്, ഒരു നോയ്സ് നോക്കിംഗ് നോയ്സ് വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ മാനിഫോൾഡ് കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ കൊടുക്കുന്ന ഡീസലിൻ്റെ അളവ് കൂടുതലായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെൻസറും വർക്കിംഗ് ആണ്, പക്ക വർക്കിംഗ് ആണ്. അതിനനുസരിച്ചുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീസലും കാര്യങ്ങളും സ്പ്രേയും കാര്യങ്ങളൊക്കെ പക്കായിട്ട് കൊടുക്കും. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് പറയുന്നത്. ടെക്നിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റിയിൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അടുപ്പ് നോയ്സ് അതിനകത്ത് വരും. കുറച്ച് ഒരു 1500 കിലോമീറ്റർ വരെ ഓടുന്നവരെ ആ ഒരു നോയ്സ് നമുക്ക് ഫീൽ ചെയ്യും, എന്തായാലും ഫീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ തന്നെ അത് കുറച്ചുകൂടെ സൈലൻ്റ് ആവുള്ളൂ. അതുകൊണ്ട് റീഡ് ആവേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് കറക്റ്റായിട്ട് സൈലൻ്റ് ആയിക്കോളും. ചെറിയൊരു നോയ്സ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ബോറായിട്ട് വലിയ നോയ്സ് അല്ല പറയുന്നത്. നമ്മൾ ആക്സിലറേഷൻ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ടിട്ട് കാലം കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ക്ലോക്കിംഗ് വയസ്സ് വരും. അത് കഴിഞ്ഞ് ഒത്തിരി മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ പോകും, വിത്തിൻ സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ കൂടുതൽ സമയം ഒരു അടുപ്പ് ഉണ്ടാകുന്നില്ല. ചെറിയൊരു നോയ്സിന് വ്യത്യാസം നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. അത് ഇതിൻ്റെയാണ് കേട്ടോ. അത് കുറച്ചൊരു 10-500 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും പക്ക സോൾവ് ആവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഇവിടെ ചെയ്താലും ശരി, എവിടെ കൊടുത്തു ഈ ജിആർ മാനിഫോൾഡ് ക്ലീൻ ചെയ്താലും ശരി, അതിനിപ്പോൾ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കംപ്ലയിൻ്റ് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ പോയാൽ അവർ നോസിൽ അഴിച്ച് ക്ലീൻ ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് അതിട്ടാലും ആ സൗണ്ട് വീണ്ടും വരും തന്നെ ചെയ്യും. അതിൻ്റെ ഒന്നുമല്ല, അത് നോർമലി വരുന്നതാണത്, അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു പടിക്ക് ഒരു 1.5 കിലോമീറ്ററോളം ഷോർട്ട് വരും, കുറവ് വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓടിയതിന് ശേഷമേ മൈലേജും കറക്റ്റ് ആവുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ഇനിയിപ്പോൾ ഈ ജാർ ക്ലീൻ ചെയ്ത് മൈലേജ് ഷോർട്ടായി എന്ന് പറഞ്ഞിട്ട് പരാതി ഇങ്ങോട്ടും വരാൻ പാടില്ല, വേറെ ആരുടെടുത്തും പോകാനും പാടില്ല. അതാ പറയുന്നത്, അത് മൈലേജ് കുറച്ച് എന്തായാലും ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടാവും. പക്ഷെ വണ്ടി പുത്ത വണ്ടി പോലെ ഉണ്ടാവും. വണ്ടി ഓടിക്കാൻ നമുക്ക് ഒന്നും അറിയില്ല. വണ്ടി ഇങ്ങനെ കാലം എടുത്തിട്ട് പോയാൽ റോക്കറ്റ് പോകണം വരെ പൂമെന്ന് പറഞ്ഞ അങ്ങ് പോകും വണ്ടി. കോട്ടർ ജെറ്റിൻ്റെ ഒരു ഇതേ ആ വണ്ടിയുടെ ഒരു പുള്ളിങ്ങാണ്. നമ്മൾ കാലം കൊടുക്കുന്നതനുസരിച്ചുള്ള പെർഫോമൻസ്, മനസ്സിലെന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത് നമുക്ക് നല്ലെണ്ണം കിട്ടും. ഇതിപ്പോൾ ഫോർത്ത് ഗിയറിലാണ്, ഫോർത്ത് ഗിയറിൽ പോകുമ്പോൾ ആ വണ്ടി ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്, അതിനൊന്ന് ഓവർടേക്കണമെന്ന് പറഞ്ഞ് കാലം കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓവർടേക്ക് അത്രയും സ്പീഡിൽ പോകുക. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്താലേ കറക്റ്റ് ആവില്ല. ഇനിയിപ്പോൾ കറക്റ്റ് ഇതിപ്പോൾ നമ്മളിപ്പോൾ 6,000 കിലോമീറ്റർ ആവാനായി, 1,06,000 കിലോമീറ്റർ ആകാനായി. ഇനി കറക്റ്റ് 136,000 കിലോമീറ്റർ ഈ ജാർ വീണ്ടും അഴിച്ച് ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോയ്സ് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരുന്നു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു കലകലകലകലാൻ സൗണ്ട്, പിന്നെ കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടൊരു സൗണ്ട്, അങ്ങനെ ഒരു സൗണ്ടാണ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഓൾട്ടർനേറ്റർ പുള്ളി പക്ക പോയിന്നല്ല, റിവേഴ്സ് കറങ്ങുന്നുണ്ട്, പക്ഷെ ഒരു പിടുത്തത്തോട് കൂടിയിട്ടാണ് അത് കറങ്ങുന്നത്. അത് ആ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടാണ് ആ നോയ്സ് വന്നത്. ഓൾട്ടർനേറ്റർ പുള്ളിയും നമ്മൾ അതിൻ്റെ ഐഡിൽ പുള്ളിയും കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്, ബെൽറ്റും മാറ്റിയിട്ടുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്മൂത്താണ് വണ്ടി. വണ്ടി ഓടിക്കാനും പക്കാനും. ഇനിയിപ്പോൾ ബെൻഡിങ് ഉള്ളത് നമ്മുടെ പെയിൻറ്റിങ് വർക്ക്, അതുപോലെ തന്നെ ഫ്രണ്ട് റിയർ ബമ്പർ പെയിൻറ്റ് ചെയ്യണം, പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യണം. അതാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് ഉള്ള വർക്ക്. ബാക്കിയെല്ലാം പക്ക തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ നോയ്സ് ലെഫ്റ്റ് സൈഡ് പറഞ്ഞാൽ നേരെ റാക്ക് അഴിച്ച് നമ്മൾ റാക്കിൻ്റെ ബുഷും കൂടെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് പണിയെടുക്കുന്ന വീഡിയോ എനിക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് എടുക്കാൻ കഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ലോഡുണ്ട്, തിരക്കുണ്ട്, ഓരോരോ പണികൾ നമ്മൾ എന്താ പറയുക, ഓരോരോ ആളും ഇപ്പോൾ എനിക്ക് 6 ടെക്നീഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്, ഞാനും ചേർത്ത് 7 ആളാണ് ഇവിടെ ഉള്ളത്. 7 ആളുടെ കയ്യിലും ഓരോരോ വണ്ടി ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടാണ്, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടാണ് ഓരോരോ ഈ വീഡിയോ എടുക്കുന്നതും പറയുന്നതും കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഫുൾ വർക്ക് എടുക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കംപ്ലയിൻ്റ് എന്താണെന്നും അതിൻ്റെ വിശദീകരണവും പിന്നെ അതുപോലെ ഓടിച്ചു നോക്കിയിട്ടുള്ളൊരു നമ്മുടെ ഇതും പറയാൻ കാരണം അതാണ്. A to Z എടുക്കാൻ എനിക്ക് പറ്റില്ല. എന്താ വെച്ചാൽ ഒരു വണ്ടിയുടെ A to Z എടുക്കാൻ തന്നെ ഒരു അരമണിക്കൂർ വീഡിയോ ആവും. അത് ഒരു 20-25 മിനിറ്റ് വീഡിയോ ആവും. 25 മിനിറ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും അതിനകത്ത് പണിയെടുക്കുന്നിടത്ത് അവിടെ നിൽക്കണം. പക്ഷേ എനിക്കും കൂടെ വർക്കുള്ളത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അത് ഇത് വീഡിയോ എടുക്കാനായിട്ട് ഒരാളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരെ അടുത്തൊക്കെ ചെയ്തൊക്കെ എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഏറ്റുന്നതും ബില്ലടിക്കുന്നതും ഇവിടുത്തെ
ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതും പാർട്സ് എടുക്കാൻ പോകുന്നതും എല്ലാ കാര്യവും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ വർക്ക്ഷോപ്പിൽ. വേറെ ആരും ഞാൻ വെച്ചിട്ടോ ആരെയും നിർത്തിയിട്ടോ ഒന്നുമില്ല, ബാക്കിയുള്ളവരെല്ലാവരും ടെക്നീഷ്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫുള്ള് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാതെ. ചിലപ്പോൾ ഞാൻ നമ്മുടെ വർക്കേഴ്സിൻ്റെ അടുത്ത് വണ്ടി കൊടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ട് ഞാൻ പാർട്സ് എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വർക്കിനോ വേറെ ഏതെങ്കിലും വണ്ടിയിൽ പണിയെടുക്കാനോ പോകും. ആ സമയത്ത് എനിക്ക് അവർ പണി ചെയ്യുന്ന വീഡിയോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫുൾ വീഡിയോ എനിക്ക് കിട്ടാത്തത്. അപ്പോൾ എല്ലാവരും അതൊന്ന് സഹകരിക്കുക. ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എല്ലാ വീഡിയോയും അവർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ളൊരു ഇത് ഞാൻ ട്രൈ ചെയ്യാം. ഇല്ലാത്ത പക്ഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും